ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തപസ്സുകാലം 2020 മാർച്ച് 12 വ്യാഴം, 1 വായന ജെറമിയ പ്രവാചക പുസ്തകം 17 5-10 വരെയും ലൂക്ക എഴുതിയ സുവിശേഷം 16:19-31 വരെയും തിരുവചനങ്ങൾ. ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ, അവൻ്റെ കയ്യിലെ മണിയൊച്ച കേട്ടാൽ ആളുകൾ ഓടി ഒളിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെയുള്ള രോഗികളെ നാടുകടത്തിയിരുന്നത് ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്കാണ്. നാടുകടത്തപ്പെട്ട ആളുകൾ താമസിക്കുന്ന മൊളോക്കോ ദ്വീപിലേക്ക് വയലേശ്വമനെ കടന്നു വന്ന ഒരു പുരോഹിതനാണ് ഫാദർ ഡാമിയൻ. ചീഞ്ഞളിഞ്ഞ ശരീരവും മനസ്സുമായി വലിച്ചെറിയപ്പെട്ട, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന അവരുടെ മുറിവുകൾ വച്ചുകെട്ടി ദൈവഭയത്തിലേക്കും അതിലുപരി ദൈവസ്നേഹത്തിലേക്കും അദ്ദേഹം അവരെ നയിച്ചു. മാത്രമല്ല, ആശുപത്രികളും ആതുരാലയങ്ങളും സ്കൂളുകളും ക്ലിനിക്കുകളും അവർക്ക് വേണ്ടി അദ്ദേഹം പടുതുയർത്തി. സ്വന്തം കൈയുണ്ട് പോലും 1000 ശവപ്പെട്ടികൾ അദ്ദേഹം നിർമ്മിച്ചു തനിക്ക് വേണ്ടി പോലും. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജീവിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങൾക്ക് മുമ്പിൽ നമുക്കും ശിരസ്തമിക്കാം. ഇന്ന് നമ്മുടെ സഭയിലും സമൂഹത്തിലും നമ്മുടെ ഇടയിൽ തന്നെയും അവഗണിക്കപ്പെട്ട, മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകർക്ക് വേണ്ടി സാന്ത്വനമായി ആശ്വാസമായി ജീവിക്കുന്ന ഒത്തിരി മനസ്സുകളുണ്ട്. അവരുടെയൊക്കെ നല്ല ജീവിത മാതൃകയെ നിർഭയം അനുകരിക്കുവാൻ നമുക്കും സാധിക്കണം. ഇതിനേറെ പറയുന്നു, ഇന്ന് ലോകം മുഴുവൻ വേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ നമ്മൾ പേടിക്കുമ്പോഴും അതൊന്നും അവഗണിക്കാതെ നിസ്വാർത്ഥമായി അത്തരം രോഗികളെ ശുശ്രൂഷിക്കുന്ന, പരിപാലിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന ഒത്തിരിയേറെ ഡോക്ടർമാർ, നേഴ്സുമാർ, നല്ല വ്യക്തികൾ, സ്വയം സമർപ്പിതരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്കും നിസ്വാർത്ഥമായി അവരെ അനുകരിക്കാൻ ശ്രമിക്കാം. ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയിലെ ലാസർ എന്ന വാക്കിനർത്ഥം ദൈവം സഹായമെന്നാണ്. ലാസർ ധനവാനാൽ അവഗണിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം പരാതിയില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോയ മനുഷ്യൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസമായി സാന്ത്വനമായി നമുക്കും പ്രത്യക്ഷപ്പെടാൻ സാധിക്കണം. ഓരോ മനുഷ്യർക്കും അവരുടെ പ്രവൃത്തികൾക്ക് അനുസരണം ദൈവം പ്രതിഫലം നൽകുന്നുവെന്ന് ജെറമിയ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കും അവിടുത്തെ കരങ്ങളായി, അവിടുത്തെ ഉപകരണങ്ങളായി മാറണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.